നമസ്കാരം ലൈക്കൻലൈവ് മെഡി മൈൻഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കോവിഡുമായിട്ടും അതോടൊപ്പം തന്നെ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഞങ്ങളുടെ ഫാമിലി മെമ്പറാവുക. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാനായി പോകുന്നത് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ്. നിരവധി സംശയങ്ങളാണ് സാധാരണക്കാർക്കിടയിലുള്ളത്. നമുക്ക് ഇതേപ്പറ്റി കൂടുതൽ ചോദിച്ചറിയുന്നതിന് ഡോക്ടർ അനീഷ് നമ്മളോടൊപ്പമുണ്ട്. സർ, വെൽക്കം. സർ, വാക്സിനേഷൻ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയും തോറും ആളുകൾക്ക് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കൂടി വരികയാണ്. പ്രധാനമായും കോവാക്സിനാണോ കോവിഷീൽഡാണോ എന്നുള്ളതായിരുന്നു, അതിലേറ്റവും നല്ലത് ഏത് എന്നൊക്കെയുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് സർ ഈ വാക്സിനേഷൻ, ഒരു കോവിഡ് വേണോ കോവിഷീൽഡ് വേണോ കോവാക്സിൻ വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായി സാധിക്കേ? അപ്പോൾ ഇതിനകത്ത് ഈ കോവാക്സിൻ വേണമോ കോവിഷീൽഡ് വേണമോ എന്നൊരു തീരുമാനം ഒരുപക്ഷെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, കോവിഡ് വാക്സിൻ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് കോവിഡ് വാക്സിൻ വേണം എന്നുള്ളതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അത് നമ്മളുടെ രോഗം നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളുടെ രോഗം തീവ്രമാകാതിരിക്കാനും സമൂഹത്തിൽ രോഗം പടർന്നു പിടിക്കാതിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. ഈ സമൂഹത്തിനെ സത്യത്തിൽ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഈ രോഗത്തിനെ ഒരുപക്ഷെ ഭാവിയിൽ ഒരു ജലദോഷപ്പനി പോലെ മാറ്റുന്നതിനും അപകടമൊക്കെ വളരെയധികം കുറയ്ക്കുന്നതിനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വാക്സിൻ. അപ്പോൾ കോവിഷീൽഡ് കോവാക്സിൻ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചർച്ച ചുരുങ്ങുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഈ രണ്ട് വാക്സിനാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. സർ, ആക്ച്വലി കോവിഷീൽഡ് ആയാലും കോവാക്സിൻ ആയിരുന്നാലും ഏറ്റവും ആദ്യം നമ്മൾ വാക്സിനേഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിനകത്തുള്ള ചില സാങ്കേതികത്വത്തിലേക്ക് വരാം. ഈ ഏത് വാക്സിനാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന്, ആ വാക്സിൻ കാരണം ഉണ്ടാകുന്ന ഗുണഫലം, അതാണല്ലോ ഒരു കാര്യം. രണ്ട്, നമുക്കെല്ലാം അപൂർവമായിട്ടെങ്കിലും വാക്സിൻ കാരണം ഒരു സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയാം. അപ്പം നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഗുണമാണോ വേണ്ടത് അതോ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത വാക്സിനാണോ വേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഉദാഹരണത്തിന്, വളരെ തീവ്രമായ അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ, അത്തരത്തിലുള്ള പല അലർജി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്സിനുകളിൽ ഒരുപക്ഷെ നിർദ്ദേശിക്കപ്പെടുന്നത് കോവാക്സിൻ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോവാക്സിനിൽ പൊതുവേ നമ്മുടെ അനുഭവത്തിൽ അലർജി വളരെ കുറവായിട്ടാണ് കാണുന്നത്. കോവിഷീൽഡും അലർജി ഉണ്ടാക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാക്സിനാണെന്നല്ല അതിൻ്റെ അർത്ഥം, താരതമ്യം ചെയ്ത് പറയുമ്പോൾ. അതേസമയം വാക്സിൻ്റെ എഫിക്കസി എന്ന് പറയുമ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളുടെ രോഗപ്രതിരോധ ശക്തിയുടെ അളവുകോലുകൾ എത്രത്തോളം ഉയരുന്നുണ്ട് എന്നുള്ളതിൻ്റെ റിയൽ ഫീൽഡ് ഡാറ്റ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ആ ഫീൽഡ് ഡാറ്റ അനുസരിച്ച് നോക്കുമ്പോൾ കോവാക്സിനേക്കാൾ ഒരുപക്ഷെ ഒരുപിടി മുന്നിൽ കോവിഷീൽഡാണ് എന്ന് കരുതേണ്ടതായിട്ട് വരും. പക്ഷേ വാക്സിൻ കമ്പനികളുടെ വാദം നമ്മൾ നോക്കുമ്പോൾ രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമില്ലാന്ന് മാത്രമല്ല, കോവാക്സിൻ 80% കൂടുതലും കോവിഷീൽഡ് 75% കൂടുതലും എന്നാണ് കമ്പനി പറയുന്നത്. അതിനാണ് നമ്മൾ സ്പുട്നിക് പോലുള്ള വാക്സിനുകളെ നമ്മൾ നോക്കേണ്ടത്. സ്പുട്നിക് 90%+ സംരക്ഷണം നൽകും എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ സ്പുട്നിക് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഫീൽഡിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. നിലവിൽ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള വാക്സിനുകളിൽ കോവിഷീൽഡ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനാണ്. പക്ഷേ ചില ആളുകളിൽ ചില സൈഡ് ഇഫക്റ്റ്, ദേഹം വേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. 95% നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യപ്പെടുന്ന വാക്സിൻ കോവിഷീൽഡാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ പോയി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാക്സിൻ കോവിഷീൽഡ് ആയിരിക്കും. മറിച്ച് നിങ്ങൾക്ക് വളരെ തീവ്രമായിട്ടുള്ള ഒരു അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ കോവാക്സിൻ കിട്ടുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ടെങ്കിൽ കോവാക്സിൻ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ സർ, നമ്മൾ ഇപ്പോൾ നിലവിൽ നമുക്ക് കോവിഷീൽഡ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഓക്കെ നമ്മൾ 28 days ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ഡോസ് എടുക്കണമെന്നാണ്. അത് പിന്നീട് നമ്മൾ കൂടിയിട്ട് ഇപ്പോൾ ഒരു 84 days വന്ന് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോവാക്സിൻ്റെ ദിവസത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ, സെക്കൻഡ് ഡോസും ഫസ്റ്റ് ഡോസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഇതെങ്ങനെയാണ് സാറെ? നമ്മൾ എന്തെങ്കിലും സ്റ്റഡീസിൻ്റെ അനുപാതത്തിലാണോ നമ്മളത് പറയുന്നത്? അതായത് നമ്മൾ ഈ വാക്സിൻ, അതായത് 2000 തുടക്കത്തിൽ തന്നെ കോവിഡ് വളരെയധികം വ്യാപിച്ചു നമുക്കറിയാമല്ലോ. 2020 January തന്നെ കോവിഡ് ഉണ്ടാക്കുന്ന വൈറസിനെ നിർദ്ധാരണം ചെയ്തിരുന്നു. 2020 March ആയപ്പോൾ സത്യത്തിൽ വാക്സിനുകളൊക്കെ റെഡിയായിരുന്നു, വളരെ വേഗത്തിലാണ് വാക്സിൻ ഉണ്ടാക്കിയത്. 2020 March റെഡിയായിട്ടുള്ള വാക്സിൻ ലോകത്ത് കൊടുത്തു തുടങ്ങിയത് 2020 December. ഇതിനിടയിൽ എത്ര മാസങ്ങൾ കടന്നുപോയി എന്ന് നോക്കുക. ഇന്ത്യയിലാണ് കൊടുത്തത് 2021 January. എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
വാക്സിനുകൾ വ്യാപകമായി പരീക്ഷണം നടത്തിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു മരുന്നിനേക്കാൾ കൂടുതൽ വാക്സിൻ പരീക്ഷണം അർഹിക്കുകയും പരീക്ഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മരുന്ന് കൊടുക്കുന്നത് രോഗിക്കാണ്, അയാൾക്ക് അല്ലെങ്കിൽ തന്നെ രോഗമുണ്ട്. മറിച്ച് വാക്സിൻ കൊടുക്കുന്നത് ഈ പയറുപോലിരിക്കുന്ന ആൾക്കാർക്കാണ്. ഇപ്പോൾ വാക്സിൻ കാരണം എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. കാരണം പ്രായമാണ് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ വാക്സിൻ കൊടുക്കുകയും വാക്സിൻ കാരണം ഒരു അപകടം പറ്റുകയും ചെയ്യുന്നത് രോഗിയായി അവശനായിരിക്കുന്ന ഒരാൾക്ക് മരുന്ന് കാരണം ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയേക്കാൾ പ്രാധാന്യം കൂടിയതാണ്. അതുകൊണ്ട് വാക്സിൻ സേഫ്റ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കി പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് താങ്കൾ ഈ പറഞ്ഞ ഡോസേജ് ഉൾപ്പെടെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കോവിഷീൽഡ് എന്ന് നമ്മൾ പറയുന്ന പേരുള്ള വാക്സിൻ സത്യത്തിൽ അത് അസ്ട്രസെനേക്ക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ കണ്ടെത്തലുകളെ അസ്ട്രസെനേക്ക എന്ന് പറഞ്ഞ മരുന്ന് കമ്പനി അത് അവിടെ ചേർന്നിട്ട് അവരുണ്ടാക്കിയ ഒരു വാക്സിനാണ്. അതിന് കോവിഷീൽഡ് എന്നുള്ള പേര് പിന്നീട് കിട്ടിയത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇത് നിർമ്മിച്ചപ്പോഴാണ്. അപ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് ഇത് ബ്രിട്ടനിലുണ്ടായ വാക്സിനാണ്. ബ്രിട്ടനിലും ബ്രസീലിലുമായിട്ട് ഇത് ധാരാളം പഠനങ്ങൾ ഈ വാക്സിനകത്ത് നടന്നിട്ടുണ്ട്. ഈ വാക്സിൻ 28 ദിവസം മുതൽ 120 ദിവസം വരെയുള്ള ഇടവേളകളിൽ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷിച്ചപ്പോൾ ഈ എല്ലാ ഇടവേളകളിലും ഈ വാക്സിൻ ഗുണപ്രദമാണ് എന്ന് കാണുക മാത്രമല്ല, ഇടവേള കൂടുന്നതനുസരിച്ച് വാക്സിൻ്റെ ഫലപ്രാപ്തി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ ആദ്യം മുതൽ അങ്ങ് 120 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് എടുത്താൽ മതിയായിരുന്നല്ലോ. ആദ്യം 28 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് എടുത്ത് പിന്നെ അത് 56 ദിവസമാക്കി പിന്നെ 84 ആക്കി. അത് കാരണം ആദ്യം നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിചാരിച്ചിരുന്നത് വളരെ വേഗത്തിൽ 2 ഡോസ് കൊടുത്ത് അതങ്ങ് തീർക്കാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല, അത് നമ്മുടെ കയ്യിൽ നിന്നില്ല. വാക്സിൻ്റെ ഷോർട്ടേജ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും ഡ്യൂറേഷൻ കൂട്ടേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിൽ അശാസ്ത്രീയത ഒന്നുമില്ല. കാരണം വാക്സിൻ പരീക്ഷണത്തിൽ തന്നെ 28 ദിവസം മുതൽ 120 ദിവസം വരെ പരീക്ഷിക്കുകയും ഗ്യാപ്പ് കൂടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, മറിച്ച് ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോവാക്സിന് പറ്റിയ ഒരു പ്രശ്നം, കോവാക്സിൻ പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ വാക്സിനാണ്. ഇന്ത്യയിൽ അത് 28 ദിവസത്തെ ഇടവേളയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം കോവാക്സിൻ്റെ ദിവസം 84 ദിവസമാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് 84 ദിവസം ആക്കിയെന്ന് ചോദിക്കും. പക്ഷേ കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആക്കിയാൽ പറയാൻ ഉത്തരവുണ്ട്. പക്ഷേ കോവാക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഓക്കിയാൽ പറയാൻ ഉത്തരവില്ല. അതുകൊണ്ടാണ് കോവാക്സിൻ ഇപ്പോഴും 28 ദിവസം രണ്ടാമത്തെ ഡോസ് കൊടുക്കുകയും കോവിഷീൽഡ് വാക്സിൻ്റെ ഷോർട്ടേജിനനുസരിച്ച് ഡ്യൂറേഷൻ കൂട്ടുകയും ചെയ്യും. അതായത് 120 ദിവസം വരെ വേണമെങ്കിലും നമുക്ക് ദീർഘിപ്പിക്കാൻ നിലവിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ സാർ, ഇപ്പോൾ ഒരുപക്ഷെ 120 ദിവസം ദീർഘിപ്പിച്ചാണ് ഈ ഡെൽറ്റ വന്നപ്പോഴാണ് പിന്നെയും ദീർഘിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചത്. കാരണം എത്രയും പെട്ടെന്ന് ആളുകൾക്ക് 2 ഡോസെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഡെൽറ്റ പോലുള്ള ഒരു തരംഗത്തിന് 1 ഡോസ് മാത്രം വെച്ചിട്ട് ചിലപ്പോൾ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ടാണ് 84 ദിവസത്തിൽ നിന്നുപോയത്. ഡെൽറ്റ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വന്ന് ഇതിനകം തന്നെ ചിലപ്പോൾ സർക്കാർ ഇത് 120 ദിവസമാക്കി മാറ്റിയേ. ഓക്കെ സാർ, അതായത് ഇപ്പോൾ കോവാക്സിൻ എടുത്തു, 28 ഡേയ്സ് കഴിഞ്ഞു, നെക്സ്റ്റ് സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ കോവിഷീൽഡും 84 ഡേയ്സ് കഴിഞ്ഞു എടുക്കാനുള്ള, ഈവൻ 120 ദിവസത്തിനകത്തും നമുക്ക് വാക്സിൻ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു പോവഴി എന്ന് പറയുന്നത്? വാക്സിൻ കിട്ടിയാൽ എടുക്കുന്നതാണോ നല്ലത്, അതോ പിന്നെയും ഒരു ഫസ്റ്റ് ഡോസ് കൂടെ എടുക്കേണ്ടി വരുമോ? ഇല്ല, നമ്മളിതിനകത്ത് ഒന്ന് നമ്മളതിൻ്റെ ഒരു തിയറി നോക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണുവിൻ്റെ ഭാഗത്തെ കടത്തിവിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഒട്ടൊന്ന് ഉത്തേജിപ്പിച്ചതിന് ശേഷം എത്ര സമയത്തിലാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത് എന്നുള്ളത് സമയം കൂടുന്തോറും സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ലോജിക്കല്ല, ഇമ്മ്യൂണിറ്റിയുടെ ലോജിക്. നിങ്ങൾക്ക് ഏതെങ്കിലും പണ്ട് കാലത്തുണ്ടായിട്ടുള്ള ഓർമ്മകോശങ്ങളെ ആയിരിക്കും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ്റെ ഡ്യൂറേഷൻ കൂട്ടുമ്പോൾ സത്യത്തിൽ ദോഷമൊന്നും സംഭവിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പ്രകാരം കൂട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാവൂ. 120 ദിവസം കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോവിഷീൽഡ് 28 ദിവസം മുതൽ 120 ദിവസം വരെ അതിൻ്റെ ഗുണഫലം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 120 പകരം 150 ദിവസമാണെങ്കിൽ എന്തുമായിരിക്കും? പക്ഷേ സയൻസിൽ അങ്ങനെയുള്ള സാധ്യത പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം നമ്മൾ ചെയ്തു നോക്കി. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും 120 ദിവസം കൂടി എടുക്കുക. പക്ഷേ 120ാമത്തെ ദിവസം എടുക്കില്ല, അല്ലെങ്കിൽ കോവാക്സിൻ 28ാമത്തെ ദിവസം എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് സമയം കഴിഞ്ഞാലും അതിന്റെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല, മറിച്ച് അതിന്റെ ഗുണഫലം കിട്ടാനാണ് സാധ്യത. ഇപ്പൊ കോവിഡ് വന്ന ഒരു വ്യക്തി, അതായത് ഫസ്റ്റ് ഡോസ് എടുത്തു 26ോ 27ോ ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ്
പിന്നെ ഫസ്റ്റ് ഡോസ് എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. ആ വ്യക്തി എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സെക്കൻഡ് ഡോസ് എടുക്കേണ്ടിയിരിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ ഒരുപക്ഷെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതായത് അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു പാമ്പ് കയറിയെന്ന് വിചാരിക്കും. അപ്പോൾ പാമ്പിനെ കൊല്ലാനായിട്ട് നമ്മളൊരു വടിയൊക്കെ എടുത്ത് നമ്മളെ പാമ്പിനെ കൊന്നതിന് ശേഷം നമ്മളെ വടി ഉടനെ കളയില്ല. നമ്മളെ വടി മിക്കവാറും വീടിൻ്റെ മൂലയിൽ ചാരി വയ്ക്കും. കാരണം ഈ പാമ്പിൻ്റെ കുട്ടിയോ വേറെ ആരെങ്കിലും ഒക്കെ ഇനി കയറി വന്നാലോ അടുത്ത പാമ്പ് വന്നാലോ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഈ വടി നമ്മൾ കുറച്ചു കാലം കയ്യിൽ കരുതും എന്നുള്ളത് കൊണ്ട് പിന്നീട് പാമ്പ് കയറി വന്നു കഴിഞ്ഞാൽ പാമ്പ് പോയിട്ടൊരു നീർക്കോലിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചുരുട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴുതാരയോ കയറി വന്നാൽ പോലും നമ്മൾ ഈ വടി എടുത്ത് അടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു നാച്ചുറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ, ശരിക്കും നിങ്ങൾക്ക് കോവിഡ് വരുമ്പോൾ കോവിഡും നിങ്ങളുടെ ശരീരവും കൂടെ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. കോവിഡ് പിൻവാങ്ങി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പോരാടാനായിട്ട് ഉപയോഗിച്ച ആയുധങ്ങൾ ശരീരം പൂർണ്ണമായിട്ട് താഴ്ത്തി വയ്ക്കില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും കോവിഡിനെതിരെ പടപൊരുതുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആയുധങ്ങൾ, കെമിക്കൽ വെപ്പൺസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മളതിനെ ആൻറ്റിബോഡികളെന്ന് പറയും. ഈ ആൻറ്റിബോഡി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ശരീരത്തിലേക്കാണ് നിങ്ങൾ കോവിഡ് വാക്സിൻ കുത്തിവെക്കുന്നത്. വാക്സിൻ എന്ന് വെച്ചാൽ ഈ പഴുതാരെ പോലൊരു സാധനമാണ്. അതിനകത്ത് കോവിഡ് വൈറസിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. കോവിഡിനെ കൊന്ന് വിജയിച്ച് അടുത്ത കോവിഡ് വാട എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയുടെ മുന്നിലേക്ക് നിങ്ങൾ ഈ വാക്സിൻ ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ വാക്സിൻ അത് നിർജ്ജീവമാക്കും. അപ്പോൾ അതുകൊണ്ട് ഉടനടി ഒരു വാക്സിൻ എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. ആളുകൾ വിചാരിക്കുന്ന പോലെ കോവിഡ് വന്ന ആൾ ഒരു മാസം കഴിഞ്ഞ് ഉടനെ പോയി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വല്ല അസുഖം വരും എന്നുള്ളതുകൊണ്ടല്ല, വാക്സിൻ്റെ ഗുണം അയാൾക്ക് കിട്ടാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് വാക്സിൻ കൊണ്ട് എന്താണോ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടേണ്ടത് അത് നമ്മുടെ ശരീരം തന്നെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ സാധാരണഗതിയിൽ ആന്റിബോഡി ലെവൽ വളരെ താഴെ പോയോ എന്ന് നോക്കിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഡോസ് കൊടുക്കാം. പക്ഷെ അത് ഈ പോപ്പുലേഷനിൽ ഇത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായോഗികമല്ല. അതുകൊണ്ട് നമ്മളൊരു സമയം പറയണം, ഈ ആന്റിബോഡി താഴെ എത്താനുള്ള ഒരു സമയം പറയണം. സാധാരണഗതിയിൽ ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് ആന്റിബോഡി താഴെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല രോഗരാജ്യങ്ങളും 6 മാസം എന്നാണ് പറയുന്നത്. രോഗം വന്ന് മാറിയതിന് ശേഷം 6 മാസത്തേക്ക് നിങ്ങൾ കോവിഡ് വാക്സിൻ എടുക്കേണ്ട. 6 മാസം കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കാനാണ് പല രോഗരാജ്യങ്ങളും പറയുന്നത്. പക്ഷെ നമുക്കപ്പോഴത്തെ ഒരു പേടിയുണ്ട്, കാരണം 6 മാസത്തിനുള്ളിൽ പലതവണ ചിലപ്പോൾ ഇവിടെ തരംഗമൊക്കെ വരും, ചുറ്റും കോവിഡ്, ഞാനാണെ വാക്സിനും എടുത്തിട്ടില്ല, ഇനിയും അന്ന് വന്ന കോവിഡിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഓർമ്മയിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 മാസം മാക്സിമം നമ്മൾ പറയുന്നുണ്ട് അല്ലേ സാർ? ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ഗർഭിണികൾ. അപ്പോൾ അവർക്ക് വലിയ ആശങ്കകളുണ്ട്, കുഞ്ഞും വയറി കിടക്കുന്ന കുഞ്ഞ്. അപ്പോൾ അതിന് കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ ഏറ്റവും ബെറ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്തായിരിക്കും ഒരു മറുപടി പറയാൻ സാധിക്കുക ഗർഭിണികൾ? അതായത് നമ്മൾ വാക്സിൻ, കോവിഡ് വാക്സിൻ, അത് ഏതോ ആയിക്കോട്ടെ, കോവിഷീൽഡ്, കോവാക്സിൻ, ഫൈസർ എന്നുവേണ്ട ഏതു കോവിഡ് വാക്സിൻ ആണെങ്കിലും അത് ആദ്യ സമയത്ത് ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നമ്മൾ കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വാക്സിനുകൾ രൂപപ്പെട്ടിരുന്ന സമയത്ത് പരീക്ഷണങ്ങളിൽ, പൊതുവെ നമുക്കറിയാമല്ലോ മെഡിക്കൽ പരീക്ഷണങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കി നിർത്തുന്ന ആൾക്കാരാണ് ഈ ഗർഭിണികളായിട്ടുള്ള അമ്മമാർ. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു ഭയം കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വാക്സിൻ പരീക്ഷണത്തിലും അവർ ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം ചെയ്യുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് അപകടം ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇതിനകത്ത് ജീവനുള്ള വൈറസിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സേഫായിരിക്കും, സുരക്ഷിതമായിരിക്കും എന്ന് നമുക്കറിയാമെങ്കിൽ പോലും കൊടുക്കേണ്ടതില്ല എന്നാണ് ആദ്യ സമയത്ത് വിചാരിച്ചിരുന്നത്. പക്ഷേ വാക്സിനുകൾ വ്യാപകമായതോടുകൂടി ലോകത്ത് കോവിഡ് വ്യാപിക്കുന്ന സമയത്ത് ഡോക്ടർമാരായിട്ടുള്ളവർ, നഴ്സുമാരായിട്ടുള്ളവർ, അവർക്കെല്ലാം ഇത് അറിയാമല്ലോ. ഈ വാക്സിൻ എടുത്തതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ ഗർഭിണികളായിട്ടുള്ള അമ്മമാർ മരിക്കുന്നത് അവർ കാണുന്നു. അതുകൊണ്ട് നല്ലൊരു 10% ആളുകൾ ഗർഭിണികളാണെന്നുള്ളവർ റിസ്ക് എടുത്ത് വാക്സിൻ സ്വീകരിച്ചു. മുലയൂട്ടുന്ന അമ്മമാരും അതുതന്നെ ചെയ്തു. ചില ആളുകളൊക്കെ ആണെങ്കിൽ ഗർഭിണിയാണെന്ന് അറിയാതെ, കാരണം ഗർഭത്തിൻ്റെ തുടക്ക സമയത്ത് നമുക്ക് അറിയാൻ കഴിയില്ല ഗർഭിണിയാണെന്ന്, ഗർഭിണിയാണെന്ന് അറിയാതെ പോയി വാക്സിൻ എടുക്കും. അങ്ങനെ ഒരുപാട് ഡേറ്റ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് മനസ്സിലായത് ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല ഗർഭിണികളെ രക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ വാക്സിൻ. നിങ്ങൾ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആശുപത്രിയിലാകുന്ന സമയത്തും അതിനെ തുടർന്നുള്ള കാര്യങ്ങളിൽ കോവിഡ് കാരണമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലായി. കേരളത്തിൽ തന്നെ
വാക്സിൻ എടുക്കാത്ത ഏതാണ്ട് 50 അമ്മമാർ ഗർഭസംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ കോവിഡും കൂടെ ഒന്നും അപകടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, മുലയൂട്ടുന്ന അമ്മമാർ കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ മുലപ്പാലിൽ എത്രത്തോളം വാക്സിൻ്റെ കമ്പോണൻസ് വരുന്നുണ്ടെന്നുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്നു. അപ്പോൾ മനസ്സിലായത് മുലപ്പാലിലൂടെ വാക്സിൻ്റെ സാധനമൊന്നും വരുന്നില്ല എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലായി. ഇത്തരത്തിൽ ഒരുപാട് തെളിവുകൾ വന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളും ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുക്കാനാണ് പറയുന്നത്. ഗർഭിണികളെ കോവിഡ് കൂടുതൽ അപകടപ്പെടുത്തുന്നതായിട്ട് കാണുന്നത് കൊണ്ട് ഗർഭിണികളായിട്ടുള്ള അമ്മമാര് കോവിഡ് വാക്സിൻ എടുക്കണം, മുലയൂട്ടുന്ന അമ്മമാരും കോവിഡ് വാക്സിൻ എടുക്കണം. പിന്നെ അതിനകത്തുള്ള സാങ്കേതികത്വം മാത്രമാണ് കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ എടുക്കേണ്ടത് എന്നുള്ളത്. അത് ഏത് വാക്സിൻ ആണോ ലഭ്യമായിട്ടുള്ളത് ആ വാക്സിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യം കിട്ടുന്നത് ഏത് എന്നുള്ളത്. അതോടൊപ്പം ഏത് ട്രൈമസ്റ്റർ, അതായത് ആദ്യത്തതിന് 3 മാസത്തിനകത്താണോ 6 മാസത്തിനകത്താണോ 9 മാസത്തിനകത്താണോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത? അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അഭിപ്രായം പറയാമെന്നുള്ളതേ ഉള്ളൂ. ഏത് ട്രൈമസ്റ്ററിലാണെങ്കിലും വാക്സിൻ സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ വേണമെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചും ഈ രോഗം നമുക്ക് കൂടുതൽ വരാനുള്ള ഒരു സാധ്യത ഒരു പക്ഷേ 3-ാമത്തെ ട്രൈമസ്റ്ററിലായിരിക്കും എന്നുള്ളത് കൊണ്ട്, കാരണം ആ സമയത്താണല്ലോ നമ്മൾ ആശുപത്രിയിൽ പോവുകയും കൂടുതൽ ഡോക്ടർമാരെ കാണുകയും 1-ാമത്തെ ട്രൈമസ്റ്ററിലൊക്കെ നമ്മൾ വീടുകൾക്കുള്ളിൽ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് സംരക്ഷിതരായിരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് താമസിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ളതല്ലാതെ ഏത് ട്രൈമസ്റ്ററിൽ വാക്സിൻ എടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികളായിട്ടുള്ളവരും ഗർഭം ധരിക്കാൻ പ്ലാനുള്ളവരും ഒക്കെ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, അതോടൊപ്പം തന്നെ ഈ വാക്സിൻ എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പോലെ നമുക്ക് മറ്റേ ഇപ്പോൾ പോളിയോ വാക്സിനൊക്കെ നമ്മൾ എടുക്കുന്നു, ബൂസ്റ്റർ എടുക്കുന്നു, നമ്മൾ ലൈഫ് ലോങ് സേഫ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എത്ര നാൾ നമുക്കൊരു സേഫ്റ്റി ലഭിക്കും? അതായത് വാക്സിൻ നമ്മൾക്ക് പല ഡോസ് വാക്സിൻ എടുക്കേണ്ടി വരുന്നത് പല പല കാരണങ്ങളാലാണ്. ഒന്ന്, നമ്മൾ ഒരു തവണ കുത്തിവെക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരം ആ വാക്സിൻ എടുക്കണം എന്നില്ല, അതിനെ നമ്മൾ വാക്സിൻ ടേക്കപ്പ് എന്ന് പറയും. ചില വാക്സിനുകൾക്ക് നല്ല വാക്സിൻ ടേക്കപ്പാണ്, ഒറ്റ ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് ഫലിക്കും. ചില വാക്സിൻ്റെ വാക്സിൻ ടേക്കപ്പ് വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഓറൽ പോളിയോ, നമ്മൾ എത്രയോ തവണയാണ് കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുക്കുന്നത്, കാരണം അതിൻ്റെ ടേക്കപ്പ് വളരെ കുറവാണ്. ചിലപ്പോൾ 1-ോ 2-ോ തവണ കുട്ടി പോളിയോ മരുന്ന് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് പോളിയോയുടെ വൈറസിനെതിരെയുള്ള പ്രതിരോധ ശക്തി കുട്ടിയുടെ ശരീരത്തിൽ രൂപപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ പലതവണ കൊടുക്കുന്നത്. മറ്റൊന്ന് വൈറസിന് വരുന്ന മാറ്റങ്ങളാണ്. മാറ്റം വരാത്ത വൈറസിനെതിരെ ഒരു പ്രതിരോധ ശക്തി നിങ്ങൾക്ക് കൈവന്നാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ്, പേവിഷബാധ പണ്ട് കാലത്തുണ്ടായിരുന്ന അതേ വൈറസ് തന്നെയാണ്, ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേവിഷബാധയ്ക്കെതിരെ നിങ്ങൾക്ക് പ്രതിരോധ ശക്തി ആർജിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് പേപ്പട്ടി കടിച്ചാലും നിങ്ങൾ മരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പേപ്പട്ടി കടിച്ചാലുണ്ടാകുന്ന മരണത്തിൻ്റെ ഒരു ഭീകരതയൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യത പോലും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരു തവണ വാക്സിനേറ്റ് ചെയ്തവരെ പട്ടി കടിച്ചാലും നിങ്ങൾ പോയി ബൂസ്റ്റർ എടുക്കണം, അവിടെ ബൂസ്റ്റർ എന്നേ പറയുന്നുള്ളൂ. മറിച്ച് കോവിഡിനകത്ത് സാഹചര്യങ്ങൾ വിഭിന്നമാണ്. വൈറസ് ആണെങ്കിൽ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ വാക്സിൻ, ഇപ്പം വാക്സിൻ ഞാൻ നേരത്തെ പറഞ്ഞു 2020 മാർച്ച് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വൈറസ് അല്ല ഇപ്പോൾ സമൂഹത്തിൽ വ്യാപിക്കുന്നത്. വൈറസ് ഇനി എത്രത്തോളം മാറുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ വ്യാപിക്കുന്ന വൈറസിനെതിരെ പ്രതിരോധിക്കാൻ വാക്സിന് കഴിയുന്നുണ്ട് നമുക്കറിയാം, പക്ഷെ നാളെ വൈറസിന് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. വാക്സിൻ കാരണം നമ്മൾ ആർജിച്ച പ്രതിരോധ ശക്തി എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഈ കൊറോണ വൈറസുമായിട്ട് സാമ്യമുള്ള ഇൻഫ്ലുവൻസയിൽ വർഷം തോറും വാക്സിൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം മുൻനിർത്തി നോക്കുമ്പോൾ വാക്സിൻ ഒരുപക്ഷെ ഇനിയും ബൂസ്റ്ററുകൾ എടുക്കേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾ പുറം രാജ്യങ്ങളിലെ ഇൻഫ്ലുവൻസ വൈറസിനെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പോലെയൊക്കെയാണോ സാർ ഉദ്ദേശിക്കുന്നത്? എടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്ത് കോവിഡിനെതിരെയും കോവിഡിന്റെ കൂടെ ഒരുപക്ഷെ. ഇപ്പം ഇൻഫ്ലുവൻസ വാക്സിൻ സത്യത്തിൽ ഒരു ഇൻഫ്ലുവൻസക്കെതിരെയുള്ള വാക്സിൻ അല്ല, ഒരു കൂട്ടം ഇൻഫ്ലുവൻസ വൈറസുകൾക്കെതിരെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കുത്തിവെക്കുന്നത്. അതുപോലെ ഒരു കൂട്ടം കൊറോണ വൈറസിനെതിരെയുള്ള ഒരു വാക്സിനായിട്ട് ഭാവിയിൽ ഇത് രൂപപ്പെട്ടുകൂടായികയില്ല. അതോടൊപ്പം സാർ ഒരു സംശയം കൂടെ, നമ്മൾ ഈ ഡയബറ്റിക് അതോടൊപ്പം തന്നെ മറ്റ് ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളുണ്ടല്ലോ, അവർ ഈ വാക്സിനേഷൻ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് സാർ? അത് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ അടുത്ത്, ഞാനിപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ടൊക്കെ ഇരിക്കുന്ന ആശുപത്രിയിൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത് ഭയങ്കര കാര്യമായിട്ടുള്ള ഡയബറ്റിസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണ്, അല്ലെങ്കിൽ ക്യാൻസർ വന്ന ആളാണ്, എൻ്റെ അമ്മയ്ക്ക് വാക്സിൻ എടുക്കാമോ? സത്യത്തിൽ നമ്മൾ അവരോട് പറയുന്നത്
നിങ്ങളാണ് ആദ്യം വന്ന് വാക്സിൻ എടുക്കേണ്ടത്. കാരണം കോവിഡ് വന്നാൽ എനിക്കിതൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, എനിക്ക് ഡയബറ്റീസ് ഇല്ല, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, എനിക്ക് ക്യാൻസറും ഇല്ല, ഞാൻ വളരെ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ കോവിഡ് വന്നാലും എനിക്ക് കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് ഇതെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വാക്സിൻ കൂടുതലായിട്ട് രക്ഷിക്കാൻ പോകുന്നത് അപകട സാധ്യത കൂടിയ ആൾക്കാരെയാണ് എന്നുള്ളത് കൊണ്ട് മറ്റ് രോഗങ്ങളുള്ളവരും പ്രായാധിക്യമുള്ളവരും ഉറപ്പായിട്ട് വാക്സിൻ എടുത്തിരിക്കണം. അവരാണ് ആദ്യം വാക്സിൻ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് സർക്കാർ അവർക്ക് രണ്ട് ഡോസ് കൊടുത്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ളവർക്ക് തുറന്നു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് വാക്സിൻ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ട്. ആദ്യം വളരെ എളുപ്പമായിരുന്നു, ആ സമയത്ത് രണ്ട് ഡോസും പ്രായാധിക്യമുള്ളവർക്കും രോഗികൾക്കും എടുക്കാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷേ ഇനിയും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കഴിയുന്നത്ര നേരത്തെ പോയി എടുക്കണം. അതോടൊപ്പം ഈ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യവും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. ആക്ച്വലി അവർക്ക് കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണോ അതോ അവർ കൂടുതലും വീടുകളിൽ സേഫ് ആയിരിക്കുന്നത് കൊണ്ടാണോ ഇത്രയും ദിവസം നമ്മൾ അവരെ മാറ്റി നിർത്തിയത്? വാക്സിൻ രൂപപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡേറ്റ കാണിച്ചിരുന്നത് കുട്ടികളെ ഈ രോഗം, ഈ കോവിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇത്രയും പ്രായം നോക്കി ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രോഗം ലോകത്ത് വരുന്നു. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഒരു പക്ഷേ അത് മിഡിൽ ഏജിലാണ്. കുട്ടികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലായിരിക്കാം, പക്ഷേ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും. ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു പക്ഷേ മിഡിൽ ഏജിലൊന്നും ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറഞ്ഞിട്ട് പ്രായാധിക്യമാകുമ്പോൾ വീണ്ടും കൂടും. പക്ഷേ കോവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സുകാരനേക്കാളും അപകടമാണ് 2 വയസ്സുള്ളവർക്ക്, 2 വയസ്സുള്ള ആളേക്കാളും അപകടമാണ് 3 വയസ്സുള്ള. നിങ്ങളുടെ പ്രായത്തിലുള്ള ഓരോ വയസ്സും ശരാശരി കോവിഡ് നിങ്ങളെ അപകടപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഡേറ്റ ആദ്യമേ വളരെ കൃത്യമായിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ലോകത്ത് മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നത് ഇത് മുതിർന്നവർക്ക് മാത്രം അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും രോഗികൾക്കുമുള്ള ഒരു വലിയ അപകടമാണ്, അതുകൊണ്ട് അവരെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ ആദ്യ വാക്സിൻ പരീക്ഷണം മുഴുവൻ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളിലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ആളുകൾ ഒരുവിധം വാക്സിനേറ്റ് ചെയ്യപ്പെടുകയും കുട്ടികൾ വാക്സിനേഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രോഗം വരുന്നവരിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും അപൂർവമായിട്ടെങ്കിലും അത് കുട്ടികൾക്ക് ഈ പറയുന്ന ചില ഇമ്യൂണോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളുടെ വാക്സിനേഷനെ പറ്റി ചിന്തിക്കുന്നു. ഫൈസർ വാക്സിൻ ഇപ്പം തന്നെ 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കോവാക്സിൻ ഇന്ത്യയിൽ കുട്ടികൾക്ക് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ കുട്ടികൾക്കുള്ള വാക്സിൻ തീർച്ചയായിട്ടും വരും. അതായത് ഇന്ന് നമുക്കിവിടെ ഡോക്ടർ അനീഷ് പറഞ്ഞു തന്ന കാര്യങ്ങൾ, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാക്സിനേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്, വളരെ വിലപ്പെട്ട അറിവുകളാണ് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.